നമസ്കാരം. കേന്ദ്ര സഹമന്ത്രി വി മുരളീധരനെതിരെ രൂക്ഷ വിമർശനവുമായി ആർ എസ് എസ് മുൻ പ്രചാരകൻ. ആർ എസ് എസിന്റെ മുൻ എറണാകുളം മലപ്പുറം മുൻ പ്രചാരകൻ ശരത്താണ് വി മുരളീധരനെതിരെ ആഞ്ഞടിച്ച് രംഗത്തെത്തിയിരിക്കുന്നത്. നിരന്തരമായി രാഷ്ട്രീയ ലക്ഷ്യം മാത്രം വച്ച് മുഖ്യമന്ത്രിക്കും കേരളത്തിനുമെതിരെ അനാവശ്യ ആരോപണങ്ങളുമായി രംഗത്തെത്തുന്നത് പൊതുസമൂഹത്തിൽ നിന്ന് വലിയ വിമർശനത്തിന് വഴിവെച്ചതിന് പിന്നാലെയാണ് മുൻ ആർ എസ് എസ് പ്രചാരകൻ തന്നെ ബി ജെ പിയുടെ കേന്ദ്രമന്ത്രിക്കെതിരെ രൂക്ഷ വിമർശനവുമായി രംഗത്തെത്തിയത്. തരംതാണ രീതിയിലാണ് കേരള രാഷ്ട്രീയത്തിൽ വി മുരളീധരൻ ഇടപെടുന്നതെന്നും മുരളീധരന്റെ സോഷ്യൽ മീഡിയ ഇടപെടൽ അന്തസ്സില്ലാത്തതാണെന്നുമാണ് ശരത് വിമർശിക്കുന്നത്. സംസ്ഥാനത്തിനു വേണ്ടി വി മുരളീധരൻ കേന്ദ്ര സഹമന്ത്രി പദവി ഉപയോഗിച്ച് ഒന്നും ചെയ്തിട്ടില്ല. രാജ്യത്തും കേരളത്തിലും കോവിഡ് വ്യാപിക്കുന്ന ഒരു കാലത്ത് കേന്ദ്ര സഹമന്ത്രിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. എന്നാൽ ഇതൊന്നും ചെയ്യാതെ അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ തരംതാണ രീതിയിലുള്ള പ്രതികരണങ്ങൾ നടത്തി സ്വയം അപഹാസ്യനാവുകയാണെന്നും ശരത് ഫേസ്ബുക്കിൽ പറയുന്നു. ശരത്തിടത്തിൽ ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പ് നിരവധി ബി ജെ പി ആർ എസ് എസ് പ്രവർത്തകരാണ് വി മുരളീധരനെ വിമർശിച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുന്നത്. കേന്ദ്രമന്ത്രി വി മുരളീധരനെതിരെ നേരത്തെ സി പി എമ്മും രംഗത്തെത്തിയിരുന്നു. മുഖ്യമന്ത്രിയെ തേജോവധം ചെയ്യാൻ മുരളീധരനെ അനുവദിക്കില്ലെന്ന് സി പി എം സംസ്ഥാന ആക്ടിംഗ് സെക്രട്ടറി എ വിജയരാഘവൻ പറഞ്ഞു. കോവിഡ് പ്രതിരോധത്തിൽ മുഖ്യമന്ത്രിയുടെ പ്രവർത്തനം രാജ്യത്തിന്റെ അഭിനന്ദനം നേടിയതാണ്. കേന്ദ്രമന്ത്രി എന്ന നിലയിൽ മുരളീധരൻ എന്ത് ചെയ്തു? വാക്സിൻ ക്ഷാമം തീർക്കാൻ പോലും മുരളീധരൻ ഇടപെട്ടില്ല എന്നും എ വിജയരാഘവൻ കുറ്റപ്പെടുത്തി. പദവിയുടെ മാന്യത അറിയാത്ത കേന്ദ്രമന്ത്രി കേരളീയർക്ക് അപമാനം തന്നെയാണ്. മുരളീധരനെ പ്രധാനമന്ത്രിയും ബി ജെ പി കേന്ദ്ര നേതൃത്വവും തിരുത്തണം. മുഖ്യമന്ത്രിയെ പരിഹസിക്കാൻ മുരളീധരന് എന്ത് യോഗ്യതയുണ്ടെന്നും എ വിജയരാഘവൻ ചോദിച്ചു. മുഖ്യമന്ത്രിക്കെതിരെ നടത്തിയ കോവിഡ് എയ്ഡ്സ് പരാമർശത്തിൽ ഉറച്ചു നിൽക്കുന്നതായി മുരളീധരൻ ഇന്നലെ പറഞ്ഞിരുന്നു. നിരന്തരം കോവിഡ് പ്രോട്ടോക്കോൾ ലംഘിച്ചയാളെ വിശേഷിപ്പിക്കേണ്ടത് അങ്ങനെയാണെന്നും മന്ത്രി അഭിപ്രായപ്പെട്ടു. അതേസമയം മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ കേന്ദ്രമന്ത്രി വി മുരളീധരൻ നടത്തിയ കോവിഡ് എയ്ഡ്സ് പരാമർശം ഞെട്ടിക്കുന്നതാണെന്നും പ്രമുഖ കോൺഗ്രസ് നേതാവ് പി ചിദംബരം പറഞ്ഞിട്ടുണ്ട്. അസ്വീകാരമായ ഈ പരാമർശം നടത്തിയ മന്ത്രിയെ ശാസിക്കാൻ ബി ജെ പി നേതൃത്വത്തിൽ ആരുമില്ലയെന്നും ചിദംബരം ട്വിറ്ററിൽ കുറിച്ചു. ചിദംബരത്തിന്റെ അഭിപ്രായത്തെ പിന്തുണച്ചും മുരളീധരനെ അപലപിച്ചും ഒട്ടേറെ പേർ ഈ ട്വീറ്റിന് താഴെ കമന്റുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നികൃഷ്ടനായ പ്രധാനമന്ത്രിയെ പിന്തുടരുന്ന നികൃഷ്ടരായ മന്ത്രിമാരോ അതോ നികൃഷ്ടരായ മന്ത്രിമാരെ പിന്തുടരുന്ന പ്രധാനമന്ത്രിയോ അവർ ഇതൊക്കെ പ്രധാനമന്ത്രിയോ എന്നും അവർ അനുഭവിക്കാതിരിക്കില്ല എന്നാണ് നടൻ കമലഹാസന് പ്രതികരിച്ചത്. എന്തായാലും സംഭവം വളരെയധികം വിവാദമായിരിക്കുക എന്ന കാര്യത്തിലും സംശയിക്കേണ്ടതില്ല.